കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ കെ പി സി സി നടത്തുന്ന ജനകീയ പ്രക്ഷോഭയാത്രയായ സമരാഗ്നിയുമായി ബന്ധപ്പെട്ട് വടകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. വടകര മർച്ചന്റ് അസോസിയേഷൻ ആളിൽ വെച്ച് നടന്ന കൺവെൻഷൻ ഡി സി സി ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദ് ഉദ്ഘാടനം ചെയ്തു. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കെ പി സി സി ആകെ 42 വയസ്സ് മാത്രം ജീവിച്ച് അതിൽ 8 കൊല്ലം ജയിലായ അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ആ വിയർപ്പിന്റെ ഫലമാണ് ഞാനും നിങ്ങളുമൊക്കെ കോൺഗ്രസ് എന്ന് പറഞ്ഞ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ വിയർപ്പൊഴുക്കിയാൽ മാത്രമേ അടുത്ത തലമുറ ഇവിടെ ഉണ്ടാവുകയുള്ളൂ. അതിന് മാനസികമായി തയ്യാറെടുക്കുക എന്ന ദൗത്യമാണ് നമ്മൾക്കുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, സമരാഗ്നി വരുന്ന സമയത്ത്, പരസ്യം തെറ്റതല്ലി വരുന്ന സമയത്ത്, നമ്മുടെ കോൺഗ്രസ് ഓഫീസിന്റെ ഫണ്ട് പിരിവ് വരുന്ന സമയത്ത്, പാർട്ടി പരിപാടികൾ വരുന്ന സമയത്ത് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങണം. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചെറിയ ചെറിയ നിസ്സാരമായ കാര്യങ്ങളൊക്കെ മാറ്റിവെക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. നമ്മളൊക്കെ പല യോഗങ്ങളും പറയാറുണ്ട്, ഞാനൊരു തടസ്സമാണ് എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? ഞാനൊരു ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു രക്തക്കുഴലിൽ കൊളസ്ട്രോളിന്റെ രൂപത്തിൽ ഒരു തടസ്സമായി ഞാൻ നിൽക്കുന്നു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ സ്വയം മാറിക്കൊടുക്കണം. പുതിയ രക്തം അതുവഴി ഒഴുകി വരും. ആ രക്തമോട്ടം കൊണ്ട് ഈ പാർട്ടി അതിജീവിക്കും. മറിച്ച് ഞാൻ അവിടെ തന്നെ നിന്നാൽ അത് സ്ട്രോക്ക് ആവും, അത് പാരാലിസിസ് ആവും, പാർട്ടി തളർന്ന് ഇല്ലാതായി പോകും. ആ അവസ്ഥ ആര് തിരിച്ചറിയണം? നമ്മൾ എപ്പോഴും ആരെ വിലയിരുത്തി കൊടുക്കണം? ആരെ? ഞാൻ എപ്പോഴും രാവിലെ തന്നെ പുറന്തോട്ടത്തിനെ സ്കാൻ ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ ആരെ സ്കാൻ ചെയ്യണം? കല്ലട്ട സ്കാൻ ചെയ്ത് കാര്യം, ഞാൻ ആരെ സ്കാൻ ചെയ്യണം? ഞാൻ എന്നെ സ്കാൻ ചെയ്യണം? നമ്മളൊക്കെ ആരെ പഠിക്കണം? രാഹുൽ ഗാന്ധി യാത്ര ഇന്ന് രാവിലെ ഞാൻ ഒരു ചർച്ചയിൽ ഡി സി മീറ്റിംഗിൽ, രാഹുൽ ഗാന്ധി ഇപ്പഴല്ലായിരുന്നു യാത്ര നടത്തേണ്ടത്. നമ്മള് രാഹുൽ ഗാന്ധി ആ മണിപ്പൂരിൽ ഒരു മനുഷ്യനെ തിരിഞ്ഞു നോക്കാത്ത സാധാരണക്കാരന്റെ ഇടയിലേക്ക് 6 മാസക്കാലമായി കൊല ചെയ്യപ്പെട്ട ആളുകളുടെ ശവശരീരം ഫ്രീസറിൽ വെച്ച 400 ചിലർ പള്ളി തകർത്ത ഇന്ത്യ രാജ്യത്തെ മണിപ്പൂരിൽ ധൈര്യപൂർവ്വം ഒരു നേതാവ് പോയി നിന്ന് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ ഹിമന്ത ബിശ്വശർമ്മയെ പോലെയുള്ള തനി സവർക്കറുടെ അടുത്ത ജന്മം പോലെയുള്ള മനുഷ്യന്റെ അടുത്തൊക്കെ വെല്ലുവിളിച്ച് അടികൊണ്ട് അടി കൊടുത്ത് ജാഥയുമായി മുന്നോട്ട് പോകുമ്പോ കോഴിക്കോട് അങ്ങാടി നടത്തേണ്ടത് എന്ന് പറയുമ്പോ ഉള്ള മാനസികാവസ്ഥ, ആ മാനസികാവസ്ഥയിൽ നിന്ന് ആര് മാറേണ്ടത്? നമ്മൾ മാറേണ്ടത്. അതുകൊണ്ട് എല്ലാ രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് വിചാരിച്ച ഒന്നും നടക്കില്ല, ഞാൻ വിചാരിച്ചാൽ നടക്കില്ല, നിങ്ങൾ വിചാരിച്ചാൽ നടക്കില്ല, പക്ഷെ നമ്മൾ ഒരുമിച്ച് പിടിച്ചാലോ? മണ്ഡലം പ്രസിഡന്റ് വി കെ പ്രേമൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സി വത്സലൻ, സുകുമാരൻ പുറന്തോർത്ത്, കൂടാളി അശോകൻ, പി എസ് രഞ്ജിത് കുമാർ, അജിത് പ്രസാദ് കുയ്യാലിൻ, സുരേഷ് ബാബു എം, ശ്രീലേഷ് ടി പി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു.